നമ്മുടെ സായി വളരെ നല്ല രീതിയിൽ തന്നെ തന്റെ ജീവിതകഥ, തന്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുകയുണ്ടായി. ലൈവിലാണ് അതിപ്പോ നിങ്ങക്ക് എന്തായാലും എപ്പിസോഡിലോ അല്ലെങ്കിൽ BB+ലോ കാണാൻ സാധിക്കും. അങ്ങനെ ജീവിതകഥ പറയുമ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അവരൊക്കെ നല്ല രീതിയിൽ സെന്റിമെഴുകിയിരുന്നു, നല്ല രീതിയിൽ കണ്ണീർ കഥകളൊക്കെ പറഞ്ഞ് നമ്മളെ, എനിക്ക് പൊതുവെ ഇത്തിരി വെറുപ്പായ പോലെയായി. അങ്ങനെ കണ്ണീർ കഥകൾ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാവുന്നതാണ്. അങ്ങനെ സായിയുടെ കാര്യം വരുമ്പോൾ, സായി അങ്ങനെ ഒന്നും പറഞ്ഞില്ല, കാര്യം കൃത്യമായി കാര്യം പറഞ്ഞ് അങ്ങ് പോയി. അതിൽ കരച്ചിലില്ല, അതുപോലെ സെന്റിയില്ല, ഒന്നുമില്ല. കാര്യം എന്താണോ അത് പറഞ്ഞു. പ്രധാനമായും സായി പറഞ്ഞത് തൻ്റെ അച്ഛന് തന്നോട് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിലുള്ളൊരു സംസാരമാണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സീക്രട്ട് ഏജന്റ് ഇന്ന് കാണുന്ന നിലയിലെത്തിയത്. കാരണം മറ്റൊന്നുമല്ല, വീട്ടിലൊരു ആളുടെ സപ്പോർട്ട് ഇല്ലാതെ വളരുന്ന കുട്ടികൾ എങ്ങനെ പോയാലും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അതായത് വീട്ടിൽ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ, അച്ഛൻ്റെയോ അമ്മയുടെയോ എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവും. അത് സായിക്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സായിയുടെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളാണ് നമ്മൾ, സീക്രട്ട് ഏജന്റിന്റെ വീഡിയോസൊക്കെ കാണുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരു കഥ തന്നെയാണ് സായി പറഞ്ഞത്. അതായത് തന്നെ പെങ്ങളോടുള്ള ഒരു താല്പര്യം പോലും അച്ഛന് തന്നോടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരമൊക്കെയാണ്, സ്നേഹമില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം. അത് വളരെ കൃത്യമായി തീരെ ആരെയും വെറുപ്പിക്കാതെ ആണ് സായി പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ആ വെറുപ്പിക്കാതെ എന്ന് ഞാൻ പറയുമ്പോഴും അവിടെ കിടന്ന് ഉറങ്ങിയ ഒരാളുണ്ട്, ജാൻമണി. അത് പവർ ടീമിലെ അംഗമാണ് എന്ന് ഓർക്കണം. പവർ ടീമിന് ഇങ്ങനെയാവാമെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെയാവാം? അതായത് വീടിനെ നയിക്കേണ്ട ഒരാള് ഇങ്ങനെ കിടന്നുറങ്ങുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം? ഇനി ബാക്കിയുള്ളവർ കിടന്നുറങ്ങുമ്പോൾ ജാൻമണി എന്താണ് പറയുക എന്ന് നമുക്ക് കാണാം. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. ജാൻമണി ഇപ്പോഴും ബിഗ് ബോസിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ പറയാവുന്നതാണ്. ആഗ്രഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാവുന്നതാണ്.